നമുക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം ചില അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പോവുക. എണ്ണി എണ്ണി നാളുകൾ കഴിയുന്ന ചില പ്രത്യേക വിഷയങ്ങൾക്കകത്തളങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാം. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, അവർക്ക് മതിയാകുവോളം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യങ്ങളെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചുകൂട്ടുമോ എന്ന് ചോദിച്ചു. 32-ാമത്തെ വാക്യം, ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേനാൾ മുഴുവനും കാടയെ പിടിച്ച് കൂട്ടി. സ്തോത്രം. മോശയുടെ ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ വായിച്ചത്. ദൈവമാ അവരെ നടത്തിക്കൊണ്ട് വരുന്നത്, ദൈവമാ വഴി തുറന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഈ വിഷയത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം പലപ്പോഴും നമുക്കും അത് ഉണ്ടാകാറുണ്ട് അല്ലേ. ഇതിനകത്ത് എങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നത്? പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ കയ്യിൽ ഒത്തിരി ടൂളുകളുണ്ട് കേട്ടോ, ഒത്തിരി ഉപകരണങ്ങളുണ്ട്. നമ്മൾ കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മളെക്കാട്ടി നല്ല പോലെ അറിയാവുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഉണ്ടെന്ന് സ്തോത്രം പറ. ഹല്ലേലൂയ. മോശം ചോദിക്കുക, ദൈവം നീ എങ്ങനെയാ, നീ പ്രവർത്തിക്കുന്ന അറിയാം, ആടിനെ ഇറക്കും, ആട് വിടില്ലല്ലോ മരുഭൂമിയിൽ, മത്സ്യത്തെ പിടിച്ചുവിടും, മരുഭൂമി മത്സ്യമില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ ദൂരെ കിടക്കുന്ന സമുദ്രത്തിൻ്റെ അടി കിടക്കുന്ന ലിവ്യാഥാൻ്റെ തലയെ തകർത്ത് ചില സിരാ കേന്ദ്രങ്ങൾ, ചില ബുദ്ധി കേന്ദ്രങ്ങളെ ദൈവം തകർക്കും കേട്ടോ. ചില കൺട്രോളിങ് സ്പിരിറ്റിനെ ദൈവം തകർക്കും. ആ മാംസ കഷണത്തിൻ്റെ മേൽ ചിറക് വെച്ച്, ചിറക് മുളപ്പിച്ച് ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ പാളയത്തിൻ്റെ മുമ്പിൽ പറന്നു നിൽക്കുക. അയ്യോ, പിടിച്ച് കൂട്ടി ആമേ, കറി വെച്ച് കഴിച്ച്, വറുത്ത് കഴിച്ച്, എങ്ങനെയൊക്കെ കഴിച്ചെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കണ്ടോ, ദൈവത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും അസാധ്യമായിട്ടുള്ളതുണ്ടോ? ദൈവം പൈതലേ ഇങ്ങനെ ഒരു അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും കേട്ടോ. വിശ്വസിക്കണം, ഈ ദൂത് ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നിങ്ങളിവർക്ക് പശുപ്പാൻ കൊടുപ്പിനെന്ന് യേശു പറയുന്നുണ്ട് അല്ലേ. ഇപ്പം ഫിലിപ്പോസ് പറയുന്നൊരു പദമുണ്ട്, കർത്താവ് 200 പണം അല്പാൽപ്പം കൊടുക്കാനാണെങ്കിൽ പോലും തികയത്തില്ല. ഈ സ്ഥലം മരുഭൂമിയാണ്, നേരം വൈകി, നിർജ്ജന പ്രദേശമാണ്, ഒരു സാധ്യതകളുമില്ല. പ്രിയദേവമക്കളെ, കർത്താവിനെ ആഴമായിട്ട് വിശ്വസിക്കാൻ ആശ്രയിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളും ഇതുപോലെ നെഗറ്റീവായിരിക്കും പറയുന്നത്, അവിശ്വാസമായിരിക്കും പറയുന്നത്, അസാധ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. എന്നാൽ അമ്പ്രയോസിനെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ബാലകനുണ്ട്. ഫിലിപ്പോസ് പറയുന്ന ഇല്ലാന്ന്, ശാന്ത്രയോസ് പറയുന്ന ഉണ്ടെന്ന, ബാലകനുണ്ട്, ഒരു ബാലകനുണ്ട് കണ്ടോ. ആ 5 അപ്പം യേശുവിൻ്റെ കരങ്ങളിലോട്ട് കൊണ്ടു കൊടുത്തപ്പോൾ കർത്താവ് ദൈവത്തെ വാഴ്ത്തി, അപ്പത്തെ അല്ല വാഴ്ത്തിയത്, ദൈവത്തെ വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ച്. ഒരു നിറവ് ദൈവം തരാൻ പോവാ, ഒരു തൃപ്തി ദൈവം തരാൻ പോവാ, ഒരു നിറവ് ദൈവം തരാൻ പോവാ, ഒരു തൃപ്തി ദൈവം തരാൻ പോവാ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് അറിയിച്ച ഈ ദൈവവചന സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു തൃപ്തിയുടെ അനുഭവം, ഒരു നിറവിൻ്റെ അനുഭവം ദൈവം തരാൻ പോകുന്നതിന് വിശ്വസം. അങ്ങ് ഞങ്ങളോട് പറയുന്നത് എന്ത് ചോദ്യം ചെയ്യാതെ ആത്മാവിൽ വിശ്വസിക്കുവാനും ആത്മാവിൽ അനുസരിപ്പാനും ഞങ്ങൾക്കധികം കൃപ തരണം. എന്നോടൊപ്പം കർത്താവ് എനിക്കും ഇതുപോലൊരു ദൈവപ്രവൃത്തി വേണമെന്ന് പറഞ്ഞ് അങ്ങിൽ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ സാമ്പത്തിക വിഷയത്തിനകത്ത്, അവിടെ സ്റ്റെപ്പ് വെക്കുന്ന കാര്യാദിക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. എല്ലാ സ്തുതി, എല്ലാ ബഹുമാനം, എല്ലാ പുകഴ്ച ഞങ്ങളുടെ ദൈവത്തിന് മാത്രമർപ്പിക്കും. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
ഒരു ഭയങ്കര പീസ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം, ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച് കഴിഞ്ഞു, കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത. മേ ഗോഡ് ബ്ലസ് യു. ദൈവനാമം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.